ടൈം ട്രാവൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിലേക്ക് വരുന്ന ആദ്യ ചിന്ത വല്ലതും മനസ്സിലാകുമോ, സമയം കളഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ആവാം. ഡാർക്ക് കൂടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയമായതിനാൽ ഈ ജോണറിൽ അധികം പോപ്പുലർ അല്ലാത്ത ഒരു നല്ല സീരീസിനെ കുറിച്ച് പറയേണ്ട സമയമാണിത്. വളരെ എളുപ്പത്തിലും വളരെ വിശദമായും ടൈം ട്രാവൽ കോൺസെപ്റ്റിനെ അതിന്റെ പൂർണ്ണതയിൽ പ്രേക്ഷകരിലേക്ക് എത്തിച്ചൊരു സീരീസാണ് 12 മങ്കീസ്. വർഷം 2043, ലോകം ഒരു മഹാമാരിയിൽ അകപ്പെട്ടിരിക്കുന്ന സമയം. വൈറസ് കാരണം ലോകത്ത് 7 ബില്യൺ വരുന്ന ജനങ്ങൾ മരണപ്പെട്ടിരിക്കുന്നു. ലോകം അവസാനിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന നിമിഷം. അപ്പോൾ അവശേഷിക്കുന്നവർ ഈ വൈറസിനോട് ഇമ്മ്യൂണിറ്റി ഉള്ള ചുരുക്കം ചിലർ മാത്രം. അങ്ങനെ 2043 ടൈം ട്രാവലിന്റെ സഹായത്തോടെ ഭൂതകാലത്തിലേക്ക് ഒരാളെ പറഞ്ഞയച്ച് ഈ വൈറസിന്റെ ഉത്ഭവം കണ്ടെത്തി അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ടൈം ട്രാവൽ ചെയ്ത് കോൾ എന്ന നായകൻ 2043 നിന്നും 2013 എത്തുന്നു. അവിടെ അയാൾ കാസി എന്ന ഡോക്ടറുടെ സഹായത്താൽ ഈ വൈറസ് ഔട്ട്ബ്രേക്കിന് കാരണക്കാരനായ വ്യക്തിയെ കാണുന്നു. ഈ മഹാമാരി ഇല്ലാതാകണമെങ്കിൽ അയാളെ കൊല്ലണം. അങ്ങനെ കോൾ അയാളെ കൊല്ലാൻ ശ്രമിക്കുകയും ആ ദൗത്യം വിജയിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവർക്ക് തെറ്റുപറ്റിയെന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത്. അയാളെ കൊന്നിട്ടും ഭാവിയിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പിന്നീടാണ് ആർമി ഓഫ് 12 മങ്കീസ് എന്നൊരു കൂട്ടം ആളുകളെ കുറിച്ച് കോൾ അറിയുന്നത്. വൈറസ് പടർത്തുന്നതിന് പിന്നിൽ ആ സംഘമാണെന്ന് കോൾ മനസ്സിലാക്കുന്നു. തുടർന്ന് അവരെ തടയാനുള്ള കോളിന്റെയും കാസിയുടെയും കോളിനെ സഹായിക്കുന്ന 2043 ഒരു കൂട്ടം ആളുകളുടെയും ശ്രമമാണ് തുടർന്നുള്ള സീരീസിന്റെ കഥ. ആദ്യ സീസൺ വെറും ഒരു ട്രെയിലർ പോലെയാണ്. സീരീസ് അതിന്റെ യഥാർത്ഥ ലെവൽ കൈവരിക്കുന്നത് 2 സീസൺ മുതലാണ്. അതുകൊണ്ട് തന്നെ ആദ്യ സീസൺ മാത്രം കണ്ടുകൊണ്ട് സീരീസിനെ വിലയിരുത്തരുത്. ആദ്യ കാഴ്ചയിൽ അധികം താല്പര്യം തോന്നാത്ത ആദ്യ സീസണിലെ എപ്പിസോഡുകളൊക്കെ എത്ര റെലവെന്റ് ആണെന്ന് അവസാനം മനസ്സിലാകും. മൾട്ടിപ്പിൾ ടൈം ലൈൻ ഇല്ലാത്ത ടൈം ട്രാവൽ ലൂപ്പ് പോലെയാണ്. അതുകൊണ്ട് എല്ലാം അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ അവസാനം കണ്ടേ പറ്റൂ. എങ്കിൽ മാത്രമേ ആ സർക്കിൾ പൂർണ്ണമാവുകയുള്ളൂ. കഥയുടെ കെട്ടുകൾ അഴിക്കാൻ പ്രേക്ഷകർ ശ്രമിക്കുമ്പോൾ കഥാപാത്രങ്ങളോട് അറ്റാച്ച്മെന്റ് വരുത്താൻ ഡാർക്കിന് കഴിഞ്ഞില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്നാൽ അവിടെ 12 മങ്കീസ് പൂർണ്ണ വിജയമാണ്. ആദ്യ എപ്പിസോഡുകൾ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നാത്ത കഥാപാത്രങ്ങൾ പിന്നീട് കഥ പുരോഗമിക്കുമ്പോൾ നല്ല രീതിയിൽ പ്രേക്ഷകരോട് കണക്ട് ആകാൻ കഴിയുന്നുണ്ട്. നായകനേക്കാൾ കൂടുതൽ മറ്റ് കഥാപാത്രങ്ങളോട് നമുക്ക് അറ്റാച്ച്മെന്റ് തോന്നുന്ന ചുരുക്കം സീരീസുകളിൽ ഒന്നാണിത്. കോൾ, കാസി എന്നിവരേക്കാൾ ജെന്നിഫർ, ഡീക്കൻ എന്നിവരോട് നമുക്ക് അറ്റാച്ച്മെന്റ് തോന്നും. ടൈം തന്നെ ഈ സീരീസിലെ ഒരു കഥാപാത്രമാണ്. അതിന്റെ എല്ലാ പോസിബിലിറ്റിയും സീരീസ് ഉപയോഗിച്ചിട്ടുണ്ട്. പൊതുവെ ലൂപ്പ് ഹോൾ ഇല്ലാത്ത കഥയാണ് ഇതിൻ്റേത്. അവസാന എപ്പിസോഡിൽ ബാക്കി വെച്ച എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നാണ് അവസാനിക്കുന്നത്. കിളി പറത്തുന്ന ട്വിസ്റ്റുകളും രോമാഞ്ചം സൃഷ്ടിക്കുന്ന രംഗങ്ങളും എല്ലാം നമ്മുടെ മനസ്സ് നിറയ്ക്കുന്നുണ്ട്. അവസാന എപ്പിസോഡിൽ ഒരുപാട് ഇമോഷണൽ ഇമ്പാക്റ്റ് സമ്മാനിക്കുന്നുണ്ട്. 12 മങ്കീസ് എന്ന പേരിലുള്ള ഒരു സിനിമയിൽ നിന്ന് എടുത്താണ് ഈ കഥ. ആ സിനിമ കണ്ടതുകൊണ്ട് സീരീസ് കാണാതിരിക്കണ്ട. ഒരു സെറ്റപ്പിന് വേണ്ട കഥ മാത്രമേ ആ സിനിമയിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ആ സിനിമ കണ്ട പലരും ആദ്യ സീസൺ മാത്രം കണ്ട ശേഷം ഈ സീരീസിനെ എഴുതി തള്ളി. ഈ ഒറ്റ കാരണം കൊണ്ടാണ് സീരീസിന് IMDB റേറ്റിംഗ് കുറഞ്ഞത്. 4 സീസണുകളായി 47 എപ്പിസോഡുകളാണ് ഉള്ളത്. അതിൽ ഓരോ എപ്പിസോഡും 45 മിനിറ്റ്. ടൈം ട്രാവൽ എന്ന കോംപ്ലക്സ് കോൺസെപ്റ്റിനെ പ്രേക്ഷകർക്ക് ഏറ്റവും നന്നായി മനസ്സിലാക്കാനും എൻജോയ് ചെയ്യാനും പറ്റുന്ന രീതിയിലാക്കി മികച്ചൊരു അനുഭവം നമ്മളിലേക്ക് എത്തിക്കാൻ 12 മങ്കീസിന് സാധിച്ചിട്ടുണ്ട്.